ഇന്നത്തെ റെസിപ്പി ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ലെയറോട് കൂടിയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതായത് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചവിടെ മാറ്റി വെക്കാം. അപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആറോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പാലിൽ മുക്കിയ ശേഷം നമുക്ക് പുഡിംഗ് ഡ്രയില് ഒന്നോ രണ്ടോ ലെയറായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഓരോ ബിസ്ക്കറ്റ് എടുക്കുമ്പോഴും പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച പൈനാപ്പിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയ ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഇത് രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടും. ചൂടോട് കൂടി തന്നെ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുക്കാൻ നിന്നാൽ നന്നായിട്ട് തന്നെ കട്ടിയായി പോകും. പിന്നെ നമുക്കിത് ഒഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാനിവിടെ മൂന്ന് ലെയറായിട്ടാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റും പൈനാപ്പിളും അത് മാത്രമായിട്ട് ചെയ്യാം. ക്രീമും കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിന് ചെയ്യുന്നത് പോലെ അത്രക്ക് അങ്ങോട്ട് സ്റ്റിഫാകൊന്നും വേണ്ട, എന്നാലും കുറച്ചൊരു സ്റ്റിഫാകും വേണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ നമ്മളെടുക്കുമ്പോൾ പുഡിംഗ് ഡ്രയൻ്റെ അളവിനനുസരിച്ച് കുറച്ചും കൂടെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. അതിപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ രണ്ട് കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെ ഉണ്ടാവും. ഇനി നന്നായിട്ട് തണുത്തിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് തേർഡ് ലെയറായിട്ട് വിപ്പ് ചെയ്ത ക്രീമും കൂടെ തേച്ച് കൊടുക്കാം. അതും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഫിനിഷായി കിട്ടും. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രീമൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പുഡിങ് നമുക്ക് വിപ്പിംഗ് ക്രീമോ ബിസ്ക്കറ്റൊന്നും ഇല്ലാതെ കസ്റ്റാർഡ് പൗഡറും പൈനാപ്പിളും ഉണ്ടെങ്കിൽ മാത്രമായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.